ഈ പദ്യത്തിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് അതിൻ്റെ ആശയം മറ്റും മനസ്സിലാക്കാൻ നിങ്ങൾക്കത് ഉപയോഗിക്കാവുന്നതാണ് ഫൽ വഹദത്തിൻ ജദീദ ഫിഹി ദുറൂസ് വസാനി മദ്രസ വഹ്ദത്തിൻസ് ഇവിടെ മൂന്ന് പാഠമുണ്ട് നമ്മളതിലെ യോമിൻസ അധിയുർ إنا مفكرة ما هي المفكرة دايري نوت هذا دا. ما إن شاء الله هناك صورة فيه كلمات ماذا الثقة بالنفس تجعل من العصفور سقرا ومن الوردة حديقة ومن الحلم حقيقة ماذا يجري هنا الثقة بالنفس സെൽഫ് കോൺഫിഡൻസ് സെൽഫ് കോൺഫിഡൻസ് മേക്സ് തജൽ ആക്കുന്നു മിനലൊസൂർ മിനലൊസൂർ സഹ അതൊരു ഈഗിളാക്കി അല്ലെങ്കിൽ സൂക്ഷ്മ ദൃഷ്ടിയുള്ള ഒരു പക്ഷി അതാക്കി മാറ്റും നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാകുമ്പോൾ കിളിയെ എന്താണ് അത് ഒരു വലിയ പരുന്താക്കി മാറ്റും അല്ലേ സാധാരണ കിളി അതിന് ആത്മവിശ്വാസം കൂടി കഴിഞ്ഞാൽ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ എന്താണ് അതിന് സഹായമാകുന്ന വിവരത്തിൽ അതിൻ്റെ ആത്മവിശ്വാസം മാറുകയും അങ്ങനെ അത് സക്രൻ ഒരു പരിന്തായി മാറുകയും ചെയ്യും അപ്പൊ ആത്മവിശ്വാസം ഉണ്ടാവണമെന്നാണ് പറഞ്ഞത് അതുപോലെ വർദ്ധത്തി ഒരു പൂവ് ഒരു പൂന്തോട്ടമായി മാറും അപ്പൊ നമുക്ക് നിങ്ങളുടെ എന്താണ് തോട്ടത്തിൽ ഒരു പൂ മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അധ്വാനം അധ്വാനിച്ച് ആത്മവിശ്വാസത്തോടെ ജോലി ചെയ്തു കഴിഞ്ഞാൽ അതിനെ ഒരു പൂന്തോട്ടമാക്കി മാറ്റുവാൻ നിങ്ങൾക്ക് കഴിയും അതുപോലെ അൽ അൽ പറയാം എന്താണ് സ്വപ്നം ഹക്കൈക്ക അത് യാഥാർത്ഥ്യമാകും ആത്മവിശ്വാസം ഉണ്ടാകണം നമുക്ക് എന്ത് എന്ത് ആഗ്രഹമുണ്ടെങ്കിലും ആത്മവിശ്വാസത്തോടെ നന്നായി അധ്വാനിച്ച് മുന്നേറിക്കഴിഞ്ഞാൽ അത് യാഥാർത്ഥ്യമാകും എന്ന സന്ദേശമാണ് സൂറ നഹ്നു നമ്മൾ ഈ ചിത്രത്തിൽ നിന്ന് കിട്ടുന്ന സന്ദേശം അതാണ് അത് നമ്മൾ ഓർത്തിരിക്കുക സൂറത്തുൻ അതിൽ ഒരു ചിത്ര ഒരു വാതിലുണ്ട് വാതിലിന് താഴെ കുറേ സ്റ്റെപ്പുകളുണ്ട് അല്ലെ മിസാ ലു ഹാദി ഹിസൂറ ഈ ചിത്രത്തിന്റെ എന്താണ് ലക്ഷ്യം എന്താണ് അല്ലെങ്കിൽ അതിന്റെ മെസ്സേജ് എന്താണ് ഹാരിഹിൽ 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 ബാബ് ബാബ് അല്ലെ ഹരിഹിൽ ഇത് നമ്മുടെ ലക്ഷ്യമാണ് ഈ വാതിൽ നമ്മുടെ ലക്ഷ്യമാണ് ഈ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ ഹുനാക്ക് മർത്തബാസ് ഹുനാക്ക് ധാരാളം സ്റ്റെപ്പുകളുണ്ട് സ്റ്റെപ്പുകൾ ഉണ്ട് മിനൽ മർത്തബത്തിൽ നമ്മൾ ഒരു ഒരു സ്റ്റെപ്പിൽ നിന്ന് വേറൊരു സ്റ്റെപ്പിലേക്ക് നമ്മൾ അധ്വാനിച്ച് മുന്നേറുമ്പോഴാണ് ന ഹനു ഇലൽ ഹദഫ് നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നത് അപ്പോൾ നമ്മുടെ ഓരോ ലക്ഷ്യവും നമുക്ക് പഠനമാണെങ്കിൽ പഠിച്ച് വലിയ ഉദ്യോഗം നേടലാണെങ്കിൽ ലക്ഷ്യമെങ്കിൽ അതിന് ഓരോ സ്റ്റെപ്പുകളുണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുകയില്ല ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ കുറുക്ക് വഴികളില്ല എന്ന സന്ദേശമാണ് ഇത് നൽകുന്നത് ഉണ്ടോ അപ്പൊ ഇലൽ അർത്തൽ മർത്തപത്തിൽ അല്ലേ ഒരു സ്റ്റെപ്പിൽ നിന്ന് വേറൊരു സ്റ്റെപ്പിലേക്ക് നമ്മൾ ചെല്ലുകയാണ് ചെയ്യുക മാതാ നഹ്താജ് ഹദുഫ് ഈ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ എന്താണ് എന്താണ് ആവശ്യം അത് നേരത്തെ പറഞ്ഞു നമ്മൾ ആത്മവിശ്വാസം ഉണ്ടാകണം അതോടൊപ്പം അൽജുഹുദ് പരിശ്രമങ്ങൾ ഉണ്ടാവണം എങ്കിൽ മാത്രമേ നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ കഴിയുകയുള്ളൂ ആ സന്ദേശമാണ് നമുക്ക് ഈ ചിത്രത്തിലൂടെ കിട്ടേണ്ടത് അറിയാലോ ദിവസം ഇൻഷാൽ ഫിൽ മുസ്തഖ്ബലി അൽ ഖരീബ് നമ്മൾ ഞാൻ ഏറ്റവും എന്താണ് സമീപ ഭാവിയിൽ തന്നെ പറക്കും ഇതൊരു കുട്ടിയുടെ എന്താണ് ആത്മഗതമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നൽകിയിട്ടുണ്ട് അത് നിങ്ങൾ നിർബന്ധമായി കാണണം അതിനുശേഷമായിരിക്കണം നമ്മൾ നിങ്ങൾ ഞാൻ ഈ പാഠഭാഗത്തിലേക്ക് വരേണ്ടത് ഇവിടെ ഒന്ന് പോസ് ചെയ്ത് ആ വീഡിയോ കാണുന്നതിലേക്ക് നിങ്ങൾ ആദ്യം പോവുക അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം കുന്തുഫി അജബ് ശ്രദ്ധിച്ച് വൈകിയ

ഞാൻ വലിയ അത്ഭുതത്തിലായിരുന്നു ഞാൻ വല്ലാതെ അത്ഭുതപ്പെട്ടിരുന്നു കുന്തു ഞാനായിരുന്നു ഫി ബാലൽ അജബ് അജബിന്റെ ബാല അത്യധികം എന്നർത്ഥം അപ്പോൾ അത്ഭുതത്തിൽ അത്യധികം ഉണ്ടായിരുന്നു എന്നാൽ ഞാൻ വല്ലാതെ അത്ഭുതപ്പെട്ടിരുന്നു എന്നർത്ഥമാണ് എന്നർത്ഥമാണവിടെ കുന്തു അജബ് لي عجب بالغ انك يعني وليا البوذا من عندنا باسرار سر جمعه اسرار سر ما هو السر <applause> سر ضده علانية علانية ما هي علانية سر رهسيم علانية فرسيم أبو أسرار سر جمعه أسرار രഹസ്യങ്ങൾ അസമ ആകാശത്തിന്റെ രഹസ്യങ്ങളെ കുറിച്ച് എനിക്ക് വല്ലാതെ അത്ഭുതമുണ്ടായിരുന്നു വഖാന യു എജുബുനിന്ന് അർത്ഥത്തില്ല ഞാൻ വഖാന എന്താണ് യു യജുബുനി അതെന്നെ അത്ഭുതപ്പെടുത്തുമായിരുന്നു ഈ ആകാശം അല്ലെങ്കിൽ എനിക്ക് അത്ഭുതമായിരുന്നു എന്ത് തൊയറാൻ പറക്കൽ തൊയറാൻ പറക്കൽ എന്തിൻ്റെ തുയൂർ ത്യുറഞ്ചും അല്ല പറക്കുന്ന പറ പക്ഷികളുടെ പറക്കൽ യജുവിനി എനിക്ക് അത്ഭുതമായിരുന്നു പക്ഷികളുടെ പറക്കൽ എന്നെ അത്ഭുതപ്പെടുത്തിയിരുന്നു വായിക്കൻ തുക്കത്തു എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ബി അനീ ബി അനീ ഞാൻ അക്കത്തതിർ അഹസുൽ ഔസിൽ ഇല എന്നർത്ഥം അക്കത്തതിർ ഞാൻ എനിക്ക് കഴിയും എന്ത് എനിക്ക് കഴിയും എനിക്ക് പറക്കാൻ യൗമന്മാ എപ്പോഴെങ്കിലും ഒരിക്കൽ ഏതെങ്കിലും ഒരു ദിവസം എനിക്ക് പറക്കാൻ കഴിയുമെന്ന് ഞാൻ ഉറപ്പിച്ചു അഖീരൻ അവസാനം സിർത്തു സിർത്തു അസ്ബഹ് ഞാനായി പറന്ന തോറ പറന്നു അവല പറന്നുവലിൻ തോറ പറന്ന മനുഷ്യൻ ആ പറഞ്ഞ ആദ്യത്തെ മനുഷ്യൻ ആയി തീർന്നു എവിടേക്ക് ഇല ഉഫെ ചക്രവാളം അസ്സമാ ആകാശത്തിന്റെ ചക്രവാളത്തിലേക്ക് പറന്ന ആദ്യത്തെ മനുഷ്യനായി മാറി മിൻഖറിയ രാമേശ്വരം മിൻഖറിയീ രാമേശ്വരം 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 ഗ്രാമത്തിൽ നിന്ന് എന്താണ് ആകാശത്തിന്റെ ചക്ര അതായത് വിമാനത്തിൽ പറഞ്ഞ ആദ്യത്തെ ആളായി ഞാൻ മാറി എന്ന് റജുൽ മൻഹാദ് നിങ്ങൾക്ക് മനസ്സിലായി കാണും എ പി ജെ അബ്ദുൽ കലാം നമ്മുടെ എന്താണ് മിസൈൽ മിസൈൽമാൻ എന്നറിയപ്പെടുന്ന നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്ന എ പി ജെ അബ്ദുൽ കലാം റയിസുൽ ഹിന്ദി അൽ അൽ ഖദീം നമ്മുടെ പഴയ ഇന്ത്യൻ പ്രസിഡന്റ് റയ്സ് അർ ഹിന്ദി ഹിന്ദി ഇന്ത്യൻ പ്രസിഡന്റ് പിന്നെ الرجل الصاروخ الرجل الصاروخ ميسيل مان إنال هناك أسئلة عليكم أن تجيبوها ما الذي تعجب به السبي ما الذي ما الشيء الذي تعجب به السبي البودة بردية كاري من دايرنا عليكم أن تجيبوها في كراساتكم أيقنت بأني أقتدر على التيران يوما ما على ما تدل هذه الجملة على ما ജുംല ഈ ഒരു ദിവസം ഞാൻ എനിക്ക് ഇതിൽ പറക്കാൻ കഴിയും എന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് അല 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 ഹിമ്മതിഹി ഹിമ്മതിഹി അസ്മിഹി അല്ലേ അയാ അവൻ്റെ ദീർഘ അവന്റെ എന്താണ് ഉറച്ച തീരുമാനത്തെ അല്ലെങ്കിൽ അവന്റെ ആ ലക്ഷ്യത്തെ അവന്റെ അധ്വാനത്തെ അതിനെയാണ് സൂചിപ്പിക്കുന്നത് അല്ലേ അപ്പോൾ അല അസ്മിഹി മാ ും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹം എന്താണ് അപ്പോൾ അതും നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതുക എഴുതുവാൻ ശ്രമിക്കുക അതിനുശേഷം അടുത്ത പേജിൽ ഹുനാഖ് കുറച്ച് ചോദ്യങ്ങൾ കൂടിയുണ്ട് വന നമ്മൾ ഊഹിച്ചു പറയാൻ വേണ്ടിട്ടാണ് പ്രവചിക്കുക മൻ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ആരാണ് ഈ കുട്ടി അവന് പറക്കുവാൻ കഴിഞ്ഞോ രാമേശ്വരം രാമേശ്വരത്തുനിന്ന് ആദ്യമായി വിമാനത്തിൽ പറഞ്ഞ എന്താണ് ആൾ ആരാണ് നമുക്കറിയാം ഇതിന്റെ ഉത്തരവെല്ലാം എഴുതുക അതിനുശേഷം നമ്മൾ നമ്മള് ഇല മുറത്തിറുൽ എ പി ജെ അബ്ദുൽ കലാം അല്ലെ ബഹുമാനായ നമ്മുടെ എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹം എഴുതി വെച്ച അദ്ദേഹത്തിന്റെ ഡയറി നോട്ടിലേക്ക് അദ്ദേഹത്തിന്റെ ഡയറി കുറിപ്പുകളിലേക്ക് നമുക്ക് നോക്കാം ഹുനാ ബിഹിം എ പി ജെ അബ്ദുൽ കലാം ഹുനാ ബിഹിം ഷ്ൻ ീറും അൽ വാലിദാൻ والأساتذة والأصدقاء وعيكنا من والدي زين العابدين كان رجلا تقيا جبادا احترم الديانات الأخرى ينفق ما عنده للفقراء مع أنه لا يمتلك سعة من المال وكان له درايات من الأمور كلها رغم أنه لم يتمكن من الدراسة الرسمية والدتي أشياما هي تجيد التهية وكنت أتناول الطعام معها ولا يزال طعم ذاك الطعام متبقيا في لساني هنا هنا هناك شخصيات شخصية جمعه شخصيات കസീറ കസീറ ധാരാളം വ്യക്തിത്വങ്ങൾ എനിക്ക് ഞാൻ എന്നെ സ്വാധീനിച്ചു അവരാൾ ഞാൻ സ്വാധീനിക്കപ്പെട്ടു ത അസർ തു ഞാൻ സ്വാധീനിക്കപ്പെട്ടു അല്ലെങ്കിൽ എന്നെ സ്വാധീനിച്ചു ഹി ഹയാത്തി എൻ്റെ ജീവിതത്തിൽ എന്നെ സ്വാധീനിച്ച കുറച്ച് കുറേ ആളുകളുണ്ട് അൽ വാലിദാൻ അൽ അബു അൽ ഉം ഉസ്താദ് ഉസ്താദുൻ ഉസ്താദ് അൽ മുദർ റിസൂൻ റിസാദ് والاستقاء صديق جمع هو استقاء والدي أبي زين العابدين زين العابدين عيرن كان ديهم عيرن رجل تقيا متقي تقي متقي أرى متقي دان ديهم نلا دان بكتي على عيرن تقيا صالح هاي صالح هاي عيرن رجلا تقيا ورو دان نلا متقي هاي عيرن منشنا അതുപോലെ ഉദാഹരണമായ ഒരു മനുഷ്യനുമായിരുന്നു യഹ്തരിമു അദ്ദേഹം എന്താണ് ആദരിച്ചു അദ്ധിയാനാസ് അദ്ധിയാനാസ് ദീനുജ്യൻ ടോം മതങ്ങൾ അൽഖറ മറ്റു മതങ്ങളെ അദ്ദേഹം ആദരിക്കുമായിരുന്നു യുംഫിഖു അദ്ദേഹം ചെലവഴിക്കും ഇന്തഹു മാലദൈഹി അദ്ദേഹത്തിൻ്റെ അടുക്കിൽ ഉള്ളത് ലിൽ ഫുഖറ ഫൈൻജു അൽമസാക്കിൻ എന്താണ് ദരിദ്രർക്ക് സഹായിക്കും മ ആഹു അദ്ദേഹം ആയതോടൊപ്പം തന്നെ മ ആനഹു ഇത് നിങ്ങൾ അടിവരയിട്ട് നോട്ട്ബുക്കിലേക്ക് സൂചിപ്പിച്ചു വെക്കേണ്ടതാണ് മ ആന്നഹു ആയതോടൊപ്പം തന്നെ എന്ത് ലായം തെലുക് അദ്ദേഹത്തിന് ഇല്ലാതിരുന്നതോടൊപ്പം തന്നെ എന്ത് ലായം തെലുക് അദ്ദേഹത്തിന് അദ്ദേഹം കരസ്ഥമാക്കിയിരുന്നില്ല അദ്ദേഹത്തിന് ഉടമസ്ഥാവകാശം ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഉണ്ടായിരുന്നില്ല എന്ത് സഅതൻ ധാരാളം മിനൽമാൽ ധാരാളം പൈസയൊന്നും തന്നെ അദ്ദേഹം ഈ ഫുക്റാക്കൾക്ക് തൻ്റെ തൻ്റെ അടുക്കലുള്ളത് ചെലവഴിക്കുമായിരുന്നു എന്ന് ലഹു ദിറായാച്ചും മിനൽ ഉമൂരി കുല്ലിഹ അദ്ദേഹത്തിന് ദിറായാസ് ഖുദറാത്സ് ധാരാളം കഴിവുകൾ ഉണ്ടായിരുന്നു മിനൽ ഉമൂർ കാര്യങ്ങളിൽ കുല്ലിഹ അവയെ ധാരാളം കഴിവുകൾ ഉണ്ടായിരുന്നു അന്നഹു റഗ്മഅന്നഹു അന്നഹു ഇല്ലെങ്കിലും ലം ലംയ്യത്തമക്കൻ സാധിച്ചിട്ടില്ലെങ്കിലും റഹ്മാൻ നഹു ഇല്ലെങ്കിലും അല്ലെങ്കിൽ നേടി ലംയത്തമക്കൻ സാധിച്ചിട്ടില്ലെങ്കിലും എന്നാണ് ഔദ്യോഗിക വിദ്യാഭ്യാസത്തിന് സാധിച്ചിട്ടില്ലെങ്കിൽ കൂടി എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിന് ദിറായ കഴിവുകൾ ഉണ്ടായിരുന്നു അപ്പോൾ റഹ്മാൻ നഹു ഇല്ലെങ്കിൽ കൂടി എന്നർത്ഥത്തിലാണ് എന്നിട്ടും എന്നിട്ടും എന്നർത്ഥം അല്ലെങ്കിൽ നഹു എന്ന് പറഞ്ഞ അതോടൊപ്പം എന്നർത്ഥത്തിലാണ് ഇത് രണ്ടും നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ് വാലിദത്തി അപ്പത് രണ്ടുംങ്ങൾ ഹിയ അവൾ തുജീദ് അവൾ നന്നാക്കും എന്താണ് എന്താണ് കുക്കിംഗ് നല്ല നന്നായി കുക്ക് ചെയ്യുമായിരുന്നു വനാവൽ വഴിക്കുമായിരുന്നു എൻ്റെ ഉമ്മയോടൊപ്പം കഴിക്കുമായിരുന്നു െന്ന് പറഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് വലയെസാൽ ആയിക്കൊണ്ടിരിക്കുന്നു ആം ആ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് ആയിക്കൊണ്ടേയിരിക്കുന്നു മുത്തബക്കിയൻ ബാക്കിയൻ എന്നാണ് ബാക്കിയാണ് ഫിലിസാനി എൻ്റെ നാവിലിപ്പോഴും അത് ബാക്കിയാണ് ആ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് ഇബിനു അഹ്മീ എൻ്റെ എളാമായുടെ മോൻ എൻ്റെ കുഞ്ഞുമായുടെ എന്താണ് മകൻ ഷംസുദ്ദീൻ അദ്ദേഹത്തിൻ്റെ പേര് ഷംസുദ്ദീൻ കാന 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 ഉൽ ജറ ഇ എന്താണ് ജരീദ ജരീദ എന്നാൽ പത്രം വിതരണം ചെയ്യുന്ന ആളായിരുന്നു ഫി രാമേശ്വരം രാമേശ്വരത്ത് അൽഫദുലു അൽഫദുലു കാരണം അല്ലെങ്കിൽ ക്രെഡിറ്റ് ലഹി അദ്ദേഹത്തിലേക്ക് മടങ്ങുന്നു അതായത് കാരണക്കാരൻ അദ്ദേഹമാണ് എന്ന അർത്ഥത്തിലാണ് ഇവിടെ അൽഫദുൽ യൂദ്ലഹി കാരണക്കാരൻ അദ്ദേഹമാണ് അദ്ദേഹമാണ് എന്ത് ഫി തഷ്ജി തഷ്ജി ത എന്താണ് ഹല്ല ഹല്ല എന്താണ് അവരെ പ്രോത്സാഹിപ്പിക്കുക തഷ്ജി അഹഅൽ അഹാൽ എന്താണ് അൽ ഖറിയ നാട്ടിലെ ഈ ഗ്രാമത്തിലെ ആളുകളെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു പ്രോത്സാഹിപ്പിക്കുന്നതിലെ ക്രെഡിറ്റ് അദ്ദേഹത്തിനാണ് എന്ത് അൽ അൽ ഖറ ആ വായിക്കുവാൻ അത് വായനയെ അദ്ദേഹം വല്ലാതെ പ്രോത്സാഹിപ്പിച്ചിരുന്നു അത് അതിന് അദ്ദേഹം അതിനുള്ള ക്രെഡിറ്റ് അൽ ഫോദിയിലെ അതിന്റെ ക്രെഡിറ്റ് അതിന്റെ മതിപ്പ് അദ്ദേഹത്തിനാണ് കിട്ടുന്നത് വഹുവല്ല അദ്ദേഹമാണ് വഫറ ഫുർസ ഫുർസ ഏർ അവസരം നൽകിയത് എന്ത് കസ്ബ് നേടുവാൻ ബിൽ അമൽ ജോലി ചെയ്ത് സമ്പാദിക്കുവാനുള്ള അവസരം നൽകിയത് അദ്ദേഹമാണ് അതുപോലെ വല്ല ഇതാത്തി സ്വന്തം കാലിൽ നിൽക്കുക അതാണ് എന്താണ് ആശ്രയിക്കുക അത് ദാത്തി വ്യക്തി സ്വയം ആശ്രയിച്ച് നിൽക്കുക സ്വ സ്വ ആശ്രയിച്ചു നിൽക്കുകയെന്ന് പറയില്ലേ സ്വന്തം കാര്യം നിൽക്കുക എന്നർത്ഥത്തിലാണ് വല്ല വ്യക്തിമാതൃദാത്തി എപ്പോ ഇത് എപ്പോൾ ഇസ്തഇറിനെ അദ്ദേഹം എന്നെ കൂലിക്ക് നിർത്തി ഇസ്തറ കൂലിക്ക് നിർത്തി നീ എന്നെ മുൻ വിതരണക്കാരനായിട്ട് അല്ലെങ്കിൽ ജറ ഈ പത്ര വിതരണക്കാരനായിട്ട് കൂലിക്ക് നിർത്തിയപ്പോൾ ഞാൻ സ്വന്തം കാലിൽ നിൽക്കുവാൻ സ്വന്തം കാലിൽ നിൽക്കുവാനും ജോലി ചെയ്ത് സമ്പാദിക്കുവാനുള്ള അവസരം എനിക്ക് ലഭിച്ചു വമാസിൽ തു ഞാനായി ആയിക്കൊണ്ടേയിരുന്നു അത് കുറു ഞാൻ ഓർത്തുകൊണ്ടേയിരിക്കുന്നു തിൽക്കൽ ലഹ്ലാത്സ് ആ സന്ദർഭങ്ങൾ ഹത്ത ബംസീൻ ആമൻ ഹത്ത ശേഷം വരെ ഹംസീന ആമൻ ഹംസീൻ ഇത്രയും അമ്പത് വർഷത്തിനു ശേഷവും ഞാനിപ്പോഴും അല്ലഹ്ലാത്സ് ആ ആ സന്ദർഭങ്ങൾ ഓർക്കുന്നു ലഹ്ലാത്തിൻ ഏത് സന്ദർഭങ്ങൾ സന്ദർഭങ്ങൾ തക്കാലയിത്തു ഞാൻ ചോദിച്ചു വാങ്ങി പൈസ ചോദിച്ചു വാങ്ങി അൽ ഉജ്റ കൂലി ഞാൻ തക്കാലയിത്തു എന്ന് പറഞ്ഞാൽ ചോദിച്ചു വാങ്ങുക എന്നാണ് അൽ ഉജ്റ കൂലി ലി അവലിമർ റത്തൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഫി ഹയാത്തി എൻ്റെ ജീവിതത്തിൽ ആദ്യമായി കൂലി ചോദിച്ചു വാങ്ങിയ ആ സന്ദർഭങ്ങൾ ഞാനിപ്പോഴും ഓർക്കുന്നു എന്ന് മൈയഹൂൽ മൈ അഖൂൽ അറ ഈ അൽ അദീം എന്താണ് എ പി ജെ അബ്ദുൽ കലാം അല്ലേ അപ്പോൾ അത്രയും ഭാഗം നിങ്ങൾ വായിക്കുക ഒന്നും കൂടി കേൾക്കുക അള്ളാഹു സുബാനത്താൽ അറബി ഭാഷ നന്നായി നമുക്ക് പഠിക്കുവാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം മാസലം